വരാനിരിക്കുന്നത് കനത്ത മഴയുടെ നാളുകളാണെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളെ ആശങ്കയോടെയാണ് കേരളം നോക്കിക്കാണുന്നത് മുൻകാല പ്രളയവും അസാധാരണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ചങ്കിടിപ്പോടെ നേരിട്ട സംസ്ഥാനത്തിന് ഇത്തവണ അതിലേറെ ജാഗ്രത പാലിക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത് എക്കാലത്തും അനുഭവിക്കാത്ത ചൂടിന്റെ കാഠിന്യത്തിൽ നിന്നും മലയാളി രക്ഷപ്പെടുന്നു കരുതി ആശ്വസിക്കുന്നതിനിടെയാണ് പ്രതീക്ഷിക്കാത്ത മഴ മുന്നറിയിപ്പ് മലയാളിയെ തേടി എത്തിയിരിക്കുന്നത് ദീർഘകാല ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തിനൊപ്പം കേരള തീരത്തെ കൂമ്പാരമേഘങ്ങളുടെ രൂപീകരണവും വരാനിരിക്കുന്നത് കടുത്ത മഴയുടെ സൂചന നൽകുകയാണ് കാലവർഷം തുടങ്ങുന്നതിന് മുൻപുള്ള പ്രീ മൺസൂൺ കാലത്താണ് വേനൽമഴയോടൊപ്പം കൂമ്പാരമേഘങ്ങൾ ഉണ്ടാകുന്നത് മഴമേഘങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ ക്ലൌഡ് ഡെപ്ത് ഉള്ളവയാണ് ഇവ ഉയർന്ന സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കുകയും തണുത്ത് അതിതീവ്ര മഴയായി പെയ്യുകയും ചെയ്യാനുള്ള സാഹചര്യവും കേരളത്തിൽ കൂടുതലാണ് തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിൽ മഴ കുറയാൻ ഇടയാക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിട്ടുണ്ട് വൈകാതെ ഇത് സാധാരണ സ്ഥിതിയിലേക്കെത്തും മഴയ്ക്ക് അനുകൂലമായ ലാനിന സാഹചര്യം ഓഗസ്റ്റോടെ ഉടലെടുക്കും എന്നാൽ ജൂൺ മാസത്തിൽ മധ്യമ സാഹചര്യമാണ് ഉണ്ടാവുക അത് കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന സാഹചര്യവും മഴയ്ക്ക് അനുകൂലമാണ് ഇതും കനത്ത മഴയ്ക്ക് കാരണമാകും ഈ വർഷത്തെ അസാധാരണമായ ചൂടും കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത് താപനില വർദ്ധിക്കുമ്പോൾ മഴ കൂടുമെന്നുള്ളത് സാധാരണ തത്വമാണ് അതിന്റെ ഫലമായി അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വായു ഉയരുകയും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ശൂന്യസ്ഥലത്തേക്ക് ദക്ഷിണധ്രുവത്തിൽ നിന്നുള്ള തണുത്ത മേഘങ്ങളുടെ പ്രവാഹം ഉണ്ടാവുകയും ചെയ്യും പർവ്വതങ്ങൾ ഏറെയുള്ള കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത് മഴയുടെ തോത് വർദ്ധിപ്പിക്കും ഇതോടെ കേരളം വീണ്ടും ആശങ്കയുടെ മുനമ്പിലേക്ക് നീങ്ങുകയാണ് മുൻകാല സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അതീവ ജാഗ്രതയോടെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ദുരന്ത നിവാരണ സേന വരെ സജ്ജമാക്കിയും സാധന സാമഗ്രികൾ ശേഖരിച്ചും ഏതൊരടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ മുന്നൊരുക്കം നടത്തിയില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കാലവർഷം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉരുൾപൊട്ടലും വെള്ളക്കെട്ടുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇക്കാര്യത്തെ സ്ഥിരീകരിക്കുന്നതിന് കൂടിയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്